പ്രളയക്കെടുതിയിൽ കേരളത്തിന് വീണ്ടും സഹായ ഹസ്തവുമായി കേന്ദ്രം. സഹായധനമായി 3048 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. നേരത്തെ സഹായധനമായി 600 കോടി രൂപ കേന്ദ്രം കേരളത്തിന് അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അനുവദിച്ച തുക ഇതിനു പുറമെയാണോ എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഭവന നിർമ്മാണം, കൃഷിയിടങ്ങളുടെ പുനർനിർമ്മാണം, റോഡ് വികസനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ നിധി മാനദണ്ഡം അനുസരിച്ച് കേരളം ആവശ്യപ്പെട്ടത് 5616 കോടി രൂപയുടെ ധനസഹായമാണ്. ആദ്യഘട്ടത്തിലുണ്ടായ പ്രളയത്തിന് 820 കോടിയും രണ്ടാം ഘട്ടത്തിലെ മഹാപ്രളയത്തിന് 4796 കോടി രൂപയും ഉൾപ്പെടെയാണിത്. ഇതുകൂടാതെ പ്രത്യേക ധനസഹായമായി 5000 കോടിയുടെ പാക്കേജും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്രം നൽകിയിരുന്നത് 600 കോടി രൂപയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ അംഗീകരിക്കുകയായിരുന്നു സമിതി. പ്രളയ ദുരിതാശ്വാസമായി കേരളത്തിന് 2500 കോടി രൂപ നൽകണമെന്നായിരുന്നു ശുപാർശ. കേരളത്തിന് സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചിരുന്നു. കേരളത്തിലെത്തി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച സെക്രട്ടറി തല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ പ്രകൃതി ദുരന്തമുണ്ടായ നാഗാലാൻഡ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നാഗാലാൻഡിന് 131.16 കോടിയും ആന്ധ്രാപ്രദേശിന് 539.52 കോടിയുമാണ് അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്ര ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് സഹായം നൽകുക. ലോകബാങ്കിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏജൻസികളുടെയും സൂചിക പ്രകാരം കേരള പുനർനിർമ്മാണത്തിനായി 31000 കോടി രൂപ ആവശ്യമാണ്. നേരത്തെ നൽകിയ 600 കോടിക്ക് പുറമെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് നേരത്തെ നൽകിയ 562.42 കോടി രൂപയും ദുരിതാശ്വാസത്തിന് വിനിയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഐക്യരാഷ്ട്ര സഭയുടെ ഡൽഹിയിലെ റെസിഡന്റ് കോർഡിനേറ്റർ യൂറി അഫാനിസീവാണ് വിവിധ മേഖലകളിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചത്. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിന് UN സഹായിക്കുമെന്നും യൂറി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. പറഞ്ഞു മിക്കവാറും ഈ പോർട്ടിയെ തടഞ്ഞു തുടങ്ങും. ശരി, ഇത് അങ്ങോട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങോട്ട് ചെയ്യാം.